നമസ്കാരം ഇന്ന് ജൂലൈ 5 മാംഗുസ്റ്റിൻ മരിച്ചുവട്ടിലെ ഗ്രാമഫോൺ സംഗീതം നിലച്ചിട്ട് ഇന്ന് 27 ആം ആണ്ട് ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യത്തിലെ കുലപതി ബേപ്പൂർ സുൽത്താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച സാഹിത്യ ലോകത്തിലെ സുൽത്താൻ 1994 ജൂലൈ 5-നാണ് ഒരു വലിയ വിടവോടെ ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയത് മഴയിൽ നടക്കുന്നത് എനിക്കിഷ്ടമാണ് എന്റെ കണ്ണുനീർ മറ്റുള്ളവർ ആരും കാണില്ലല്ലോ എന്നാണ് ഒരിക്കൽ ചാർലി ചാപ്ലിൻ പറഞ്ഞത് അതുപോലെ സ്വന്തം ജീവിതം നർമ്മ കലർത്തി അവതരിപ്പിക്കുകയും ജീവിതം ഒരു നർമ്മമാണെന്ന ഫിലോസഫി ലളിത യുക്തിയോടെ പറയുകയും ചെയ്യുന്ന ആണ് ബഷീർ സാഹിത്യം എന്ന് പറയുന്നത് ആ മഹത് വ്യക്തിത്വത്തിന്റെ ഓർമ്മ ദിനത്തിൽ ബഷീർ ആരായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയാൻ കഴിയും ബഷീർ ഒരു വിസ്മയമാണ് ഇന്ന് സ്കൂളിലായിരുന്നെങ്കിൽ ബഷീറിന്റെ കഥാപാത്രമായി മാറിയും മറ്റും ഈ ഓർമ്മ ദിനം നമ്മൾ ഒരു വിസ്മയ ദിനമായി മാറ്റുമായിരുന്നു ഇത് ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു ഏടാണ് ഇതിന്റെ വക്കിൽ രക്തം കൊടുത്തിരിക്കുന്നു ബാല്യകാല സഖിയെ കുറിച്ച് എം പി പോൾ നടത്തിയ നിരീക്ഷണമാണിത് ജയിൽവാസ സമയത്ത് എഴുതിയ പ്രേമലേഖനം എന്ന ലഘു നോവലാണ് അദ്ദേഹത്തിന്റെ ആദ്യ രചന ഹാസ്യാത്മകമായും രസകരമായ സംഭാഷണത്തിലൂടെയും ഭാഷ്യം കൊണ്ടും അഖ്യാത ശൈലി കൊണ്ടും അസാധാരണമാക്കി മാറ്റുന്ന ഒരു രസതന്ത്രമാണ് പ്രേമലേഖനം എന്റെ ഉപ്പുപ്പാക്ക് ഒരാനുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് മതിലുകൾ ശബ്ദങ്ങൾ ഭൂമിയുടെ അവകാശികൾ എന്നീ കൃതികൾ അദ്ദേഹത്തിന്റെ രചനകളിൽ ചിലതാണ് എത്രയെത്ര വലിയ തത്വശാസ്ത്രങ്ങളാണ് എത്ര ലളിതമായി ബഷീർ അവതരിപ്പിച്ചത് ഒരു പഴയ സൂഫി കഥയുണ്ട് ഒരിക്കൽ ഒരു സൂഫിയുടെ വാതിൽക്കൽ ഒരാൾ മുട്ടി അകത്തിരിക്കുന്ന സൂഫി ചോദിച്ചു പുറത്താരാണ് പുറത്ത് ഞാനാണ് അകത്തോട്ട് വന്നോട്ടെ നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ സ്ഥലമില്ലല്ലോ അദ്ദേഹം മടങ്ങിപ്പോയി കുറെ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു ഏറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നു അപ്പോഴും സൂഫി ചോദിച്ചു പുറത്താണ് പുറത്ത് നീ തന്നെ എങ്കിൽ അകത്തോട്ട് കയറി വരൂ എന്നായിരുന്നു മറുപടി ആലോചിച്ചു നോക്കുമ്പോഴാണ് ഈ കഥയുടെ പൊരുൾ കിട്ടുക ഞാനും ഞാനും നിൽക്കൽ വളരെ പ്രയാസമാണ് ഒരാളിൽ നിന്ന് ഞാൻ ഇല്ലാതാവുമ്പോഴാണ് അയാൾ ജ്ഞാനിയായി മാറുന്നത് എന്നേക്കാൾ പ്രാധാന്യം നിനക്കാണ് അപ്പോൾ ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രമായി അവശേഷിക്കും എത്ര മനോഹരമായ അനർഘ നിമിഷങ്ങളാണ് ബഷീർ നമുക്ക് നൽകിയിട്ടുള്ളത് ലോകത്തുള്ളവരെല്ലാവരും ഒന്നാവണമെന്നും ഒന്നും ഒന്നും ചേർന്ന് ഇമിടി വല്യൊന്ന ഉണ്ടാവണമെന്നും ഒരിക്കലും രണ്ടായി തീരാതെ കാക്കണമെന്നും എന്ന് ബഷീർ നമ്മളെ പഠിപ്പിച്ചു ഈ ബഷീർ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യേണ്ടത് പരമാവധി രണ്ടാവാതിരിക്കുക എന്നതും എന്നിലുള്ള അഹങ്കാരത്തെ മാറ്റി നിർത്തി ഒന്നായി തീരുക എന്നതുമാണ് നന്ദി നമസ്കാരം നമസ്കാരം അടച്ചിടലിന്റെയും അതിജീവനത്തിന്റെയും ഈ വേളയിൽ മറ്റൊരു ബഹുമതിനം കൂടി ഏപ്രിൽ 22 കഴിഞ്ഞു പോയി കോവിഡ് മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പിടിച്ചു നിർത്താനാണ് ലോക്ഡൌൺ പോലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് എങ്കിലും അതിപ്പോൾ പ്രകൃതിക്ക് ഗുണകരമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് മനുഷ്യരാശിയുടെ മൂന്നിലൊരു ഭാഗവും വീട്ടിലിരുന്നപ്പോഴും മനുഷ്യ നിപുണമായ സ്ഥലങ്ങളിൽ ജന്തുജാലങ്ങൾ സ്വൈരവിഹാരങ്ങൾ നടത്തുന്നതാണ് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും നാം കണ്ടത് ഭൂമി മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ധരിക്കുന്നവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അടച്ചിടൽ ഈ അവസരത്തിൽ കഥകളുടെ നേതാവായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഭൂഗോളത്തിന്റെ ഇച്ചിരി പിടിയോളമുള്ള സ്ഥലത്തിന്റെ അവകാശിയായി ഭാര്യയും മക്കളുമൊത്ത് സ്വസ്ഥമായ ജീവിതത്തിനെത്തുന്ന കഥാകാരൻ അവിടെ അദ്ദേഹത്തിനുണ്ടാകുന്ന രസകരമായ അനുഭവങ്ങളാണ് നമുക്ക് കഥയിൽ ലഭിക്കുന്നത് തേ പിടിച്ച് വിലക്ക് വാങ്ങിയ സ്ഥലത്തിന്റെ സർവ്വ ഉടമ്പടികളും തീർത്തിട്ടുള്ളതിനാൽ ഭൂഗോളത്തിന്റെ ഈ 2 ഏക്കർ സ്ഥലത്തിന് ക്ഷീരപഥത്തിലോ സൗരയുധത്തിലോ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലും മറ്റും അവകാശികളില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഫലവൃക്ഷങ്ങളാലും മറ്റു ചെടികളാലും സമ്പുഷ്ടമായ സ്ഥലം 4 വശങ്ങളിലും മുള്ളുവീൽ കെട്ടി ഷാൽ എന്ന ഉശിരുള്ള നായയെയും നിർത്തി തെങ്ങിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് തനിക്കും കുടുംബത്തിനും യഥേഷ്ടം കഴിയാമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി ആദ്യമായി അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തിലെത്തിയത് പക്ഷികളും ചിത്രശലഭങ്ങളും മാത്രമായിരുന്നു പിന്നീട് അവിടെ പല ജീവജാലങ്ങളും എത്തി
പറമ്പിലേക്കെത്തിയ ഉഗ്രസ്വരൂപിയായ മൂർഖൻ ഭൂമിയുടെ അവകാശിയാണെന്ന ബോധത്തോടെ അദ്ദേഹം അതിനെ കൊല്ലാതെ വിട്ടു. വീട്ടിലെ എലികളുടെയും പറമ്പിലെ അണ്ണാന്റെയും കാക്കയുടെയും ശല്യത്തിനെ കുറിച്ച് വാചാലയാകുന്ന ഭാര്യയോട് അവയെല്ലാം ഭൂമിയുടെ അവകാശികളാണെന്ന് കഥാകാരൻ ഓർമ്മപ്പെടുത്തുന്നു. വീട്ടിലേക്ക് അതിക്രമിച്ചെത്തുന്ന ജീവജാലങ്ങളെ കൊല്ലണമെന്ന് പറയുന്ന ഭാര്യയോട് നിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണെങ്കിൽ 500 കൊല്ലത്തിനകം ഭൂമിയിലെ സർവ്വജന്തുക്കളും മനുഷ്യനാൽ കൊന്നു തീർക്കപ്പെടുമെന്നും മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പറമ്പിൽ തുടരെ വീഴുന്ന കരിക്കുകളുടെ എണ്ണം കഥാകാരന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ വരുമാന മാർഗം ഇല്ലാതാകുമോ എന്ന ഭീതിയിൽ ഇതിനെ അറുതിവെക്കുന്നതിനായി അവർ എലിവേഷം വെക്കുന്നു. ഭാര്യയുടെ ഈ പ്രവൃത്തി തടയാൻ കഥാകാരൻ തന്നാലാകും വിധം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വിഫലമാവുകയായിരുന്നു. പറമ്പിൽ വെക്കുന്ന വിഷത്തിന്റെ ഫലമായി അനേകം ജീവികൾ മരിക്കുന്നു. പക്ഷേ അപ്പോഴും കരിക്കുകൾ വീണുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ എലികളല്ല വവ്വാലുകളാണ് കാരണമെന്ന് ബോധ്യമാകുന്ന അവർ അവയെ ചുട്ടുകൊല്ലാനായി തോക്ക് സംഘടിപ്പിക്കുന്നു. തൻ്റെ അമ്മാവൻ്റെ മകൻ്റെ അടുക്കൽ തോക്കുള്ളതായി അറിയുകയും അവനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അയാളുടെ അഭിപ്രായ പ്രകാരം സമീപത്തെ അതിപുരാതനമായ ക്ഷേത്രത്തിലെ ആൽമരത്തിലെ സർവ്വ വവ്വാലുകളെയും കൊന്നാൽ മാത്രമേ കരിക്കുകൾ വീഴുന്നതിൽ രക്ഷയുള്ളൂ എന്ന് അവർ പറയുന്നു. ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷ നേടാൻ വവ്വാലുകൾക്കായി കഥാകാരൻ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിനടുത്തുള്ളവർ വവ്വാലുകൾ തങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളാണ് എന്ന് പറഞ്ഞ് അവയെ കൊല്ലാൻ വന്നവരെ ആട്ടിയോടിക്കുന്നു. വവ്വാലുകൾ ആരുടെയും പൂർവികരുടെ ആത്മാക്കളല്ല, ദൈവസൃഷ്ടിയിലെ പറക്കുന്ന ജീവി മാത്രം. ദൈവസൃഷ്ടിയായ തെങ്ങിലെ കരിക്കുകൾ വവ്വാലുകൾക്കും അവകാശപ്പെട്ടതാണ്. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന് കഥാനായകന്റെ ഓർമ്മപ്പെടുത്തലോട് കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാള സാഹിത്യത്തിൽ ഒരേയൊരു സുൽത്താനേ ഉള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതിയ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മലയാളികൾ എന്നും ഓർത്തിരുന്ന ചില കൃതികളിൽ ഒന്നാണ് ഡുപ്പൂപ്പാക്കർ ആനണ്ടാറിനെ. ആ നോവലിലെ ഒരു ഭാഗമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്റെ പൊന്നാറ കുഞ്ഞിപ്പാത്തുമ്മ, അന്നോട് പറഞ്ഞിട്ടില്ല ഞാന് അയലോക്കത്തെ കുട്ടികളൊപ്പം കളിച്ചാൻ പോകരുത് എന്ന്? ജേ, അയമക്കാരന്റെ പുന്നാര മോളുടെ പുന്നാര മോള, അന്റെ ഉപ്പൂപ്പാക്കേ ഒരു ആനണ്ടായിരുന്നു, വല്യ കൊമ്പനാന. എന്റെ പുന്നാര ആനേ, എന്റെ പാത്തുമ്മാന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഹജ്ജിന് പോകാന്. കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ കൂട്ടക്കാര് പട്ട അയമക്കാക്കാടെ കൂട്ടര് കൂടിയില്ലെങ്കിലും പാത്തുമ്മയുടെ കല്യാണം നടക്കും. ഓളെ അയമക്കാരന്റെ പുന്നാര മോളുടെ പുന്നാര മോള, ഓളെ ബാപ്പ അത് കണ്ടിട്ട് എന്നെ കെട്ടാൻ വന്നത്. ഉമ്മ, ഇത് ബാപ്പ വരുന്നു. എല്ലാം പോയി, സെയ്ത്താനാ ഇബ്ലീസ് എല്ലാം കൊണ്ടുപോയി. നേർച്ചക്കാരുടെയും പഠിച്ചോന്റെയും മുത്തുനബിയുടെയും വിധി, ഒരൊറ്റ നിസ്കാരം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഒരു നോമ്പ് പോലും ഞാൻ വിട്ടിട്ടില്ല. ഉമ്മ, ഒന്ന് പത്തിരി ചുട്ട് കൊടുത്തൂടെ, ബാപ്പ കാത്തു നിക്കണ്. പെണ്ണായ അടുപ്പ് കത്തിക്കാണെങ്കിലും അറിയണം. ഞാനേ അമ്മക്കാരന്റെ പുന്നാര മോള, എന്റെ ഉപ്പൂപ്പാക്കേ ഒരു വലിയ ആനണ്ടായിരുന്നു. ഒന്ന് നിർത്ത് പാത്തുമ്മ. നിർത്തിയില്ലെങ്കിൽ എന്താ അങ്ങനെ മൂക്ക് വലിച്ച് കേറ്റുവോ? ഒന്ന് നിർത്തുമ്മ. ചൂടുള്ള അനത്തിയ അനത്തി ഉമ്മ. ഉമ്മ, പിന്നെ ഞാനൊന്ന് അപ്പുറത്തേക്ക് പോട്ടെ, അവിടെ പുതിയ താമസക്കാര് വന്നീനി. അധികം താമസിക്കരുത്ട്ടാ. സുന്ദരി, നിന്റെ പേരെന്താ? എന്റെ പേര് തുന്നരി എന്നല്ല, ബുദ്ധൂസേ, തുന്നരി എന്നല്ല, സുന്ദരി. ആട്ടെ, എന്താ പേര്? എന്റെ പേര് കുഞ്ഞിപ്പാത്തുമ്മ. ചെന്തിനാ ഞാൻ ബുദ്ധൂസേ എന്ന് വിളിച്ചിനേ? അങ്ങനെയല്ല ചോദിക്കുക, എന്തിനാണ് എന്നെ ബുദ്ധൂസ് എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുക. പെണ്ണിന്റെ പര്യനാമമാണ് ബുദ്ധൂസ്, എന്റെ അക്കാക്ക പറഞ്ഞു തന്നതാ. ആട്ടെ, എന്റെ അക്കാക്കാന്റെ പേരെന്താ? സർ അഹമ്മദ്. പെണ്ണിന്റെ പേരെന്താ? ആയിഷ. ചേത ജാതി? മുസ്ലിം. ഞങ്ങളെ മാരിക്കത്തിയ? അല്ല, ഞാൻ ശരിക്കുള്ള മുസ്ലിമാ. ഓ, എന്റെ കജിലെത്താ? ഇതൊരു പെട്ടിയാണ്, പാട്ടും പെട്ടി. ഇതിൽ മക്കത്തൊക്കെ കേക്കീണാ?
ബഹ്റൈൻ ഐലാൻഡ് മക്ക ബാംഗ്ലൂർ മൈസൂർ അങ്ങനെ ലോകത്തുള്ള മുഖ്യ സ്ഥലങ്ങളിൽ എല്ലാം കേൾക്കാം ഓ അണ്ട് ഉപ്പുപാക്ക ആനണ്ടായിരുന്ന ഇല്ല ഉപ്പുപാക്കേ ഒരു ആനണ്ടായിരുന്നു വലിയ കൊമ്പുള്ള ആന എന്റെ ഉപ്പുപാക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു അദ്ദേഹം അതിൽ സാധനങ്ങൾ കയറ്റി കൂലിക്ക് കൊണ്ടുപോകുമായിരുന്നു ആ വണ്ടിയിലാണ് അദ്ദേഹം എന്റെ ഉപ്പയെ എംഎ വരെ പഠിപ്പിച്ചത് ഉപ്പ ഇപ്പോ കോളേജ് പ്രൊഫസറാ ഇതാ ഇതിൽ നോക്ക് ഇത് ഈ ഫോട്ടോ കണ്ടോ ഇത് എന്താണെന്ന് വായിച്ചു നോക്ക് എനിക്ക് വായിക്കാൻ അറിയില്ല എഴുത്തും വായന ഒന്നും പഠിച്ചില്ല ഞാൻ പോന്ന് പിന്നെ വരാം പിന്നെ ഒരു മുസ്ലിങ്ങളല്ല ഒരു പല്ലിൽ പൂ വെച്ചിനെ പൂ പിന്നെ കാതു കുത്തിയിട്ടില്ല ബാപ്പാ ബാപ്പാ എന്തെന്നും എഴുത്തും വായനയും പഠിപ്പിക്കാനേ ഓ എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് വേണം ഇന്ന് എന്റെ കാഫിറാക്കാനെ ചോദിച്ചാന് ഒരു മുസ്ലിം പെണ്ണ് അങ്ങോട്ടൊന്നും ചോദിക്കാറ് പറയണ അനുസരിക്ക മാത്രം ഒന്ന് നിർത്തു പാത്തുവോ പാത്തു താത്ത പാത്തും താത്ത നിങ്ങള് ഉപ്പൂപ്പാന്റെ ആനേ ഒരു കുഴിയാനായിരുന്നു നിന്റെ പൊന്നാര കുഴിയാനേ ഈ നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് നന്ദി നമസ്കാരം.